മാസ്ക് വെച്ചാലും ഇനി ഈസിയായി ശ്വസിക്കാം. എത്ര മാസ്ക് വെച്ചാലും കയറ്റം കയറുമ്പോഴും നടക്കുമ്പോഴും ഉണ്ടാകുന്ന മാസ്ക് വെച്ചിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഇനി ഒഴിവാക്കാം. ആ ഒരു ഉപകരണമാണ് ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത്. അതിനാവശ്യമായത് ഇനി ഇങ്ങനെയൊരു ചെറിയ മിനി മോട്ടറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചെറിയൊരു കംപ്രസർ, ഒരു ബാറ്ററി, ഇതുപോലെ ഒരു പി വി സി ബോക്സ്, ഒരു എയർ പൈപ്പ്, ഇതിനെ ഒരു ചാർജിങ് പോർട്ടായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ചാർജിങ് പോർട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പവർ ബാങ്ക് കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചാർജിങ് യൂണിറ്റിൽ പ്ലസും മൈനസും രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ വയറുകൾ സോൾഡറിങ് ചെയ്തിടുക. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മിനി മോട്ടർ എയർ പമ്പിലേക്ക് ഇതിൻ്റെ കണക്ഷൻ നൽകുക. പ്ലസ് നൽകിയതിന് ശേഷം നമ്മളിനി അതിനെ ബാറ്ററിയുമായി ബന്ധിപ്പിക്കും. ഈ രണ്ട് വയറും പോസിറ്റീവും നെഗറ്റീവും നോക്കി അതിൻ്റെ സ്ഥാനത്ത് തന്നെ കണക്ഷൻ ചെയ്യുക. എന്നിട്ട് ഈ ബാറ്ററിയിലേക്കുള്ള കണക്ഷനാണ് ഇനി നൽകേണ്ടത്. ചാർജിങ് പോർട്ടിൽ നിന്നും ഡയറക്റ്റായിട്ട് ബാറ്ററിയിലേക്ക് കണക്ഷൻ നൽകുക. മൈനസ് മോട്ടറിൽ നിന്നുള്ള മൈനസും ചാർജിങ് പോർട്ടിൽ നിന്നുള്ള മൈനസും ഡയറക്റ്റായിട്ട് ബാറ്ററിയിൽ തന്നെ കണക്ഷൻ നൽകുക. ചാർജിങ്ങിൻ്റെ പോസിറ്റീവ് ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് കണക്ഷൻ നൽകുക. അതിനുശേഷം മോട്ടറിലേക്കുള്ള കണക്ഷൻ ഒരു സ്വിച്ച് വഴി കണക്ഷൻ ചെയ്യേണ്ടതാണ്. നമുക്ക് ഇതിലാണ് ഓൺ ഓഫും ചെയ്യേണ്ട ഒരു സംവിധാനം. ഇതിലാണ് കണക്ഷൻ വരുന്നത്. ഇത് എയർ പൈപ്പ് പോകുന്നതിന് വേണ്ടി ഒരു ചെറിയ ഹോൾ ഇതിൽ ഇടുക. എല്ലാ കണക്ഷനും വേണ്ടുന്ന ഹോളുകൾ നമ്മൾ കട്ടിങ് ചെയ്ത് സോൾഡറിങ് അയൺ കൊണ്ട് ചെറിയതായിട്ട് ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ചാർജിങ് പോർട്ട് ഇതുപോലെ ഇവിടെ ഈ ഹോളിൽ സെറ്റ് ചെയ്യുക. ഈ ചാർജിങ് പോർട്ട് നമുക്കൊരു പവർ ബാങ്കായിട്ടും യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിതിനെ ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റായിട്ട് ചാർജിങ് പോയിൻ്റ് മാത്രവും നൽകാവുന്നതാണ്. ഇനി ഈ മോട്ടോർ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അവിടെ ഉറപ്പിച്ച് നിൽക്കുന്ന രീതിയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ചെറിയ വൈബ്രേറ്റിംഗ് ഉള്ളതുകൊണ്ട് അവിടെ നന്നായിട്ട് പശചരിച്ച് സെറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ബാറ്ററി ഇതുപോലെ തന്നെ സ്വിച്ചിൽ നിന്ന് കൺട്രോൾ വഴി മോട്ടറിലേക്കാണ് ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ പോയിരിക്കുന്നത്. ഈ ബാറ്ററിയും ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒട്ടിച്ചു വയ്ക്കാം. നിർമ്മിക്കാനാവശ്യമായ ഘടകങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ലഭ്യമാണ്. ചില സാധനങ്ങൾ ഇലക്ട്രോണിക്സ് കടകളിലും ലഭിക്കും. ഏകദേശം 300 രൂപയാണ് ഇത് നിർമ്മാണത്തിന് ചിലവ് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇതിൻ്റെ കൺട്രോൾ സ്വിച്ച് സെറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ സ്വിച്ച് ഇവിടെ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിന് രണ്ട് എയർ ഹോളുകൾ നിർബന്ധമാണ്. ഈ എയർ ഹോളിലൂടെയാണ് വായു ഉള്ളിലേക്ക് എടുക്കുന്നത്. എയർ ഹോൾ പരമാവധി ഇതിനനുസൃതമായിട്ടുള്ള രീതിയിൽ വലുപ്പത്തിൽ ഉണ്ടാക്കുക. ഇതിൻ്റെ മുകളിൽ ഒരു ഫിൽട്ടർ എന്ന വിധം, ഇതിൻ്റെ മുകളിൽ ഒരു എയർ ഫിൽട്ടർ എന്ന വിധം, ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു വയ്ക്കാം. ഒരു പ്ലാസ്റ്റിക് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുന്നതായിരിക്കും നന്നായിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് മാസ്ക് മാറ്റുന്നത് പോലെ ഈ എയർ ഫിൽട്ടർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും.
ഇതുപോലെ നന്നായിട്ട് ബാക്കിയുള്ള എല്ലാ എയർ ഹോളുകളും നന്നായി ഒട്ടിക്കുക. അപ്പോൾ ഇതിൻ്റെ എയർ പവർ ഇത്രയും പവറിലാണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എയർ വലിച്ച് നമുക്ക് തരുന്നത്. അതുകൊണ്ട് എയർ ഫിൽട്ടർ നല്ല രീതിയിൽ തന്നെ വയ്ക്കണം. മാസ്കിൻ്റെ ഏകദേശം ഈ ഭാഗത്ത് വെച്ച് നമുക്കത് ഒട്ടിച്ച് വയ്ക്കാം. ഊരിപ്പോകാത്ത രീതിയിൽ തന്നെ ഒട്ടിച്ച് വയ്ക്കാം. ഇതുപോലെ യൂസ് ചെയ്യാം. ഇത് ചാർജ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ചാർജിങ് അല്ലെങ്കിൽ ഫോണിൻ്റെയോ മറ്റോ ചാർജർ ഉപയോഗിച്ച് ഈസിയായി ചാർജ് ചെയ്യാവുന്നതാണ്. നമുക്ക് പോക്കറ്റിൽ കൊണ്ടു നടക്കാനും ഈസിയാണ്. ഇത് ചാർജിങ് മൊബൈൽ ചാർജിങ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇത്ര ഈസിയായി ഇത് കൊണ്ടു നടക്കാൻ എത്ര പ്രായമായവർക്കും ഇത് ഈസിയായി യൂസ് ചെയ്യാൻ സൗകര്യമാണ്. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.